ഒരുപാട് അതിശയകരമായ കഥകളുണ്ട്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച സ്ത്രീകൾ എങ്ങനെ ആത്മജ്ഞാനികളായി തീർന്നു എന്നതിനെക്കുറിച്ച്. കാരണം അവർ അയാളെ ഒരു പുരുഷനായി മാത്രമല്ല കണ്ടത്. ഇന്ത്യയിൽ ഇത് പതിവായിരുന്നു, എന്നാൽ ഇന്ന് ഇത് തീർച്ചയായും ഇല്ലാതായി കഴിഞ്ഞു. അവർ ഭർത്താവിനെ വിളിച്ചിരുന്നത് സ്വാമി എന്നാണ്. അയാളും അതിനൊത്തൊരു ജീവിതം നയിച്ചു. അതിന് വലിയ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ പ്രാരംഭത്തിൽ, തുടക്കത്തിൽ ഹോർമോണുകളുടെ സ്വാധീനത്തിലായിരിക്കുമ്പോൾ അവ പ്രവർത്തിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ വികാരങ്ങളുമുണ്ട്, അവയും പ്രവർത്തിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ അയാളെ കാണുന്നത് ഒരു കവാടമായിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ പരിശീലനം ഉണ്ടായിരുന്നതിനാൽ സ്വാഭാവികമായും അവർ പരസ്പരം വളരാനുള്ള വഴികാട്ടികളായി മാറി. പിന്നെ കൂടുതലും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ആത്മജ്ഞാനികളായി മാറിയത്. പുരുഷന്മാർ മാറിയില്ല, കാരണം അവർ വെറും കവാടങ്ങളായിരുന്നു. വാതിലിലൂടെ കടന്നു പോകുന്നവർ എവിടെയെങ്കിലും ചെന്നെത്തുന്നു, എന്നാൽ വാതിൽ എവിടെയും ചെന്നെത്തുന്നില്ല. വാതിൽപ്പടി അവിടെ തന്നെ ഉണ്ടാകും, ആളുകൾ വരികയും പോവുകയും ചെയ്യും, അല്ലേ? ഇത്തരത്തിൽ എത്രയൊക്കെ അത്ഭുതകരങ്ങളായ ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യയിൽ സ്ത്രീകൾ ആത്മജ്ഞാനികളായി മാറിയതിനെ കുറിച്ച്. ലളിതമായ കാരണം, ഒരേ ദിശയിലുള്ള വികാരത്താൽ, ഒരേ ദിശയിലുള്ള, ഒരു നിമിഷം പോലും മാറിയിട്ടില്ല. നോക്കൂ, നിങ്ങൾ കടന്നുപോയ ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രകൃതം കാരണം നിങ്ങളുടെ മനസ്സിനെ ഒന്നിൽ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾക്കത് കഴിയില്ല, അല്ലേ? ഹലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് എന്നിലേക്കോ നിങ്ങളുടെ ഭർത്താവിലോ ഭാര്യയിലോ കുട്ടിയിലോ ദൈവത്തിലോ മറ്റെന്തെങ്കിലുമൊക്കെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ പണത്തിലോ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിന് 24 മണിക്കൂർ കേന്ദ്രീകരിക്കാൻ കഴിയുമോ? ഹലോ, ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ദിക്ഷണയുടെ പ്രകൃതം. അതിനാൽ നിങ്ങൾക്ക് ഈ ദിക്ഷണയെ വളരെ കാലം ഒന്നിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അത് വിസ്മയകരമാകും. അതിന് ധാരാളം പ്രയത്നം ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ വികാരങ്ങൾക്ക് അത്തരത്തിലുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലുമായൊക്കെ വളരെ വൈകാരികമായി ശക്തമായിരുന്ന സമയങ്ങളിൽ 24 മണിക്കൂറും അത്ര മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ? അതിനാൽ നിങ്ങൾ ബൗദ്ധികമായ കഴിവിനേക്കാൾ വൈകാരികമായി കഴിവുള്ളവരാണ്. ഞാൻ നിങ്ങളെ അത് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഹലോ, സ്ത്രീകൾ ശരിയെന്ന് പറയും, അതവർക്ക് എളുപ്പമാണ്. പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാവും. എന്ത്, നിങ്ങൾ പുരുഷനായാലും സ്ത്രീയായാലും നിങ്ങളെ സംബന്ധിച്ച് ഇത് ശരിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം കേന്ദ്രീകൃതമല്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കോപം കേന്ദ്രീകൃതമാണ്. അതൊരു വികാരമാണ്. നിങ്ങളതിൻ്റെ ചൂട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തീവ്രത, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നിമിഷങ്ങളിൽ അത്തരത്തിലുള്ള ചിന്തകൾ അറിഞ്ഞിട്ടുണ്ട്? ചൂടുള്ള, കത്തുന്ന, തീവ്രമായ ചിന്തകൾ. പക്ഷെ അത്തരത്തിലുള്ള വികാരങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങളുടെ ദിക്ഷണയെ തീവ്രമാക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വികാരങ്ങളെ തീവ്രമാക്കുന്നതാണ് എളുപ്പം. കാരണം അതിന് വളരെയധികം പരിശ്രമം ആവശ്യമാണ്. ദിക്ഷണയുടെ തീവ്രത നിലനിർത്തുന്നതിന് വളരെയധികം പ്രയത്നം ആവശ്യമാണ്. ആത്മീയ പാതയിലെ പ്രശ്നം ഇതുതന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ വിധി ആ ദിശയിൽ രൂപപ്പെട്ടു തുടങ്ങുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ ഇതുപോലെയായിത്തീരുന്നു, പിന്നെ ഇതുപോലെയായിത്തീരുന്നു, പിന്നെ ഇതുപോലെയൊക്കെ ആകുന്നു. അപ്പോൾ അത് സ്വയം ഇല്ലാതാകാൻ തുടങ്ങുന്നു. ഇന്നർ എഞ്ചിനീയറിംഗിൽ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ട്. അതായത്, നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം വഴിത്തിരിവിലാകുന്നു. ബൂം. നിങ്ങൾ സാവധാനം ശ്രദ്ധ തിരിക്കുന്നു, അത് സ്വയം ഇല്ലാതാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു പാത തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറക്കണമെങ്കിൽ അതിൽ തുടരണം. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ
എന്തായാലും ഈ വഴിയിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. ഹലോ, എല്ലാവരും വിചാരിക്കുന്നത് ഇതുപോലെ പോകുന്നതാണ്. അതിന് യാതൊരു തെളിവുമില്ല. ഇതിനുണ്ട് പ്രൂഫ്. ആണോ അല്ലയോ? മുകളിലോട്ട് പോകും എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങൾ താഴേക്ക് പോകും എന്നതിന് തെളിവുകളുണ്ട്. മറിച്ച്, ചൊവ്വാ ഗ്രഹത്തിൽ അടക്കം ചെയ്യാൻ കഴിവുള്ളവരിൽ ഒരാളല്ലെങ്കിൽ. ഇല്ലില്ല, ഈ ഗ്രഹത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി നിങ്ങളെ ഇഷ്ടപ്പെടും. ശരിക്കും ഭൂമാതാവ് നിങ്ങളെ തിരികെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. ദയവായി നിങ്ങൾ അവൾക്കത് നിഷേധിക്കരുത്. ഭക്തി മാർഗമെന്ന് കരുതുമ്പോൾ ആളുകൾ കരുതുന്നത് ഭക്തി എന്നാൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോവുക എന്നാണ്. ഭക്തി എന്നാൽ മതമെന്നാണ് ആളുകൾ കരുതുന്നത്. അല്ല, ഭക്തി എന്നാൽ നിങ്ങൾ ക്രമീകരിക്കുന്നു, നിങ്ങളുടെ വികാരങ്ങളെ തികച്ചും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്നു എന്നാണ്. കാരണം വികാരത്തിൻ്റെ നിമിഷത്തിൽ മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും മധുരമുള്ള വശം നിങ്ങൾ സ്പർശിച്ചത്. ശരിയല്ലേ? അല്ലേ? നിങ്ങളത് ബുദ്ധിപരമായി സ്പർശിച്ചിട്ടുണ്ടോ? ലോകത്ത് കുറച്ചുപേർ മാത്രം, വിശ്വസിക്കുന്നേ, ലോകത്ത് വളരെ കുറച്ചുപേർ മാത്രമേ ബുദ്ധിപരമായി ആ മാധുര്യത്തിൽ സ്പർശിക്കുന്നുള്ളൂ. നിങ്ങളീ ഭൂരിഭാഗവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാധുര്യം നുകർന്നത് വികാരത്തിൽ മാത്രമാണ്, അല്ലേ? ആ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളുടെ വികാരത്തിൻ്റേതാണല്ലേ? ശരി, അത് അധികം നേരം നീണ്ടു നിൽക്കുന്നില്ലായിരിക്കാം. അത് മറ്റൊരു പ്രശ്നമാണ്. അത് നിർവഹണത്തിൻ്റെ കുറവായിരിക്കാം. നിങ്ങളുടെ ആത്മനിഷ്ഠ ലോകത്തിൻ്റെ വസ്തുനിഷ്ഠതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നതിനാൽ സാഹചര്യങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്ത് ആരും ഒരിക്കലും അവരുടെ വസ്തുനിഷ്ഠമായ ലോകത്തെ നിയന്ത്രിക്കുന്നില്ലെന്ന്. ഒരു പരിധിവരെ നമുക്കിത് കൈകാര്യം ചെയ്യാം. ചിലപ്പോൾ അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അത് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അതങ്ങനെയല്ലേ? ഹലോ. ചിലപ്പോൾ അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആത്മനിഷ്ഠ എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാരണം ഇത് നമ്മുടേതാണ്. ഈ ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കാം, ചിലപ്പോൾ അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കാം, ചിലപ്പോൾ അവർ നിങ്ങളെ അവഗണിക്കും. നിങ്ങൾ ഒരു വലിയ പ്രണയത്തിലാണെങ്കിൽ പോലും അങ്ങനെയല്ലേ? ഹലോ. നിങ്ങൾക്ക് വലിയൊരു പ്രണയബന്ധമുണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ അവർ നിങ്ങളോട് മനോഹരമായി പെരുമാറും, ചിലപ്പോൾ അവർ നിങ്ങളെ അവഗണിക്കും, ചിലപ്പോൾ നിങ്ങളെ അവർ വളരെ ഗുരുതരമായി ബുദ്ധിമുട്ടിക്കും. Yes or no? അപ്പോൾ ഭക്തി എന്നാൽ നിങ്ങളുടെ ആത്മനിഷ്ഠയെ അത്തരത്തിൽ സംഘടിപ്പിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ വൈകാരികതല എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഒരിക്കലും നിങ്ങൾക്കെതിരല്ല. ഇതിനായി നിങ്ങൾ അത് അവിടെ സ്ഥിരമാക്കിയ ശേഷം വെറുതെ വിടണം. അപ്പോൾ വിധി നിശ്ചയിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ കഥ പറയേണ്ടത് ആവശ്യമാണ്. ഒരു വൃദ്ധനായ യോഗി വെള്ളിയാങ്കിരി മലയിലേക്ക് വന്നു. വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈശാ യോഗാ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കഠിന കയറ്റമാണ്. ഏകദേശം 5,800 അടി കുത്തനെയുള്ള കയറ്റമാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള അദ്ദേഹം വളരെ സാവധാനം മല കയറുവാൻ ആഗ്രഹിച്ചു. കാരണം അവിടെ പവിത്രമായ ഒരിടമുണ്ട്. അവിടെ ഇരിക്കുന്ന കട ഉടമകൾ, ആ വിഡികൾ ഒരിക്കലും മല കയറിയിട്ടില്ല. ആ വിഡികൾ ആ അടിവാരത്തിൽ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണ്. അവർ അതും ഇതുമൊക്കെ വിൽക്കുകയാണ്, ചില ഭക്ഷണ സാധനങ്ങളും ബീഡിയും ഒക്കെ. നിങ്ങൾക്കറിയാലോ ഈ പുകയിലയും മറ്റു സാധനങ്ങളും. പുക വലിച്ചുകൊണ്ട് അവർ ഈ യോഗി നോക്കി, ഹേയ് കിഴവ, നിങ്ങൾക്കറിയാവോ ഈ കുന്നിന് എത്ര ഉയരമുണ്ടെന്ന്? ഞങ്ങൾ പോലും അവിടേക്ക് കയറിയിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ഒരു വൃദ്ധന് മല കയറാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? യോഗി അവരെ ഒന്ന് നോക്കി, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഇതിനകം എൻ്റെ ഹൃദയം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.
ബാക്കിയുള്ള ശരീരം എന്തായാലും അതിനെ പിന്തുടരും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഹൃദയം ഇപ്പോഴേ അവിടെയുണ്ട്. എനിക്ക് പോയേ മതിയാവും. നിങ്ങളുടെ ഹൃദയം എവിടെയാണോ നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോവും, ശരിയല്ലേ? അതിനാൽ നിങ്ങളുടെ ആത്മനിഷ്ഠയെ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ വികാരത്തെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം അവിടെ ഉറപ്പിക്കുക. അതിലൊരു മാറ്റവുമില്ല. അത് ഇതിനകം അവിടെയുണ്ട്. നിങ്ങൾ ഈ വഴി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ വഴി നോക്കുകയാണെങ്കിലും, എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ഇത് നിങ്ങളെ ഒരേ ദിശയിലേക്ക് അനുകൂലമായി നിലനിർത്തും.